ഒന്നര വർഷത്തിനു ശേഷമാണ് സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ നാളെ തുറക്കുന്നത്. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ വിദ്യാർത്ഥികളും ഒരുങ്ങി തുടങ്ങി. പ്ലസ് 1 വിദ്യാർത്ഥിനിയായ ആദിത്യക്കൊപ്പം കോഴിക്കോട് നിന്ന് വിപിൻ സി വിജയൻ ചേരുന്നുണ്ട്. വിപിൻ, കുഞ്ഞുങ്ങളൊക്കെ തയ്യാറെടുത്ത് അവർക്ക് ഏറ്റവും പെട്ടെന്ന് സ്കൂളിലേക്ക് പോവുകയാണ് അവരുടെ ആഗ്രഹം. അപ്പം ഈ തയ്യാറെടുപ്പൊക്കെ ഏതുവരെയായി? സ്രിജ, നാളത്തെ നവംബർ 1 നെ ഏറ്റവും കൂടുതൽ വരവേൽക്കുന്നത്, ഏറ്റവും ആവേശത്തോടെ സന്തോഷത്തോടെ വരവേൽക്കുന്നത് നമ്മുടെ കുട്ടികൾ തന്നെയാണ്. കാരണം അവർ സാധാരണ പഠന രീതിയിലേക്ക് തിരിച്ചു പോവുകയാണ്. കൂട്ടുകാർക്കൊപ്പം ഇരുന്ന് അധ്യാപകരെ കേട്ട് പഠിക്കാം. പറഞ്ഞതുപോലെ ആദിത്യയുടെ വിശേഷങ്ങൾ നമുക്കറിയാം. അപ്പോൾ ആദിത്യ വീണ്ടും സ്കൂളിലേക്ക് പോവുകയാണ്. ബാഗൊക്കെ പൊടിയൊക്കെ തട്ടി ഒക്കെ റെഡിയാക്കിയോ? ഒക്കെ റെഡിയാക്കി വെച്ചു. ഇനി സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. കൂട്ടുകാരെയൊക്കെ വിളിച്ചോ, നമുക്ക് നാളെ കാണാമെന്നൊക്കെ പറഞ്ഞോ? നാളെ കാണാമെന്നൊക്കെ പറഞ്ഞു. കൂട്ടുകാരും എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള മുൻകരുതലൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. ഇനി വേണോ അല്ലേ ഓൺലൈൻ ക്ലാസ്സിലെ തമാശകളൊക്കെ കൂട്ടുകാരോട് പറയാം? അതെ അതെ അതെ, ഇനി അങ്ങോട്ട് നല്ല രസമായിരിക്കും. ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. എന്താ ഇപ്പം ഈ എല്ലാ ഒരുക്കങ്ങളും വേണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ടെൻഷൻ എന്തെങ്കിലും ഉണ്ടോ? ടെൻഷൻ ഇല്ല ഇല്ല, അത് ആദ്യം പോകുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ടെൻഷൻ ഒന്നുമില്ല. ഓൺലൈൻ ക്ലാസ്സിനെക്കാട്ടും ഓഫ്ലൈൻ ക്ലാസ്സാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു ഒന്നൊന്നര വർഷമൊക്കെ ഇങ്ങനെ ഇരുന്ന് പഠിക്കുമ്പോൾ, ഇന്നല്ലേ നാളെ സ്കൂളിലേക്ക് പോകാമെന്നുള്ള, അങ്ങനെയായിരുന്നു? നിങ്ങൾ കൂട്ടുകാരൊക്കെ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നിരുന്നത്? ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ടെൻഷൻസൊക്കെ പറയായിരുന്നു. കാരണം ഈ നോട്ട്സൊക്കെ PDF വഴിയാണല്ലോ എഴുതുക, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പരസ്പരം സംസാരിക്കുമ്പോൾ പെട്ടെന്ന് തീരുമായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും അതൊക്കെ സംസാരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രതീക്ഷിച്ചിരുന്നോ സ്കൂൾ ഇപ്പോൾ തുറക്കുമെന്നോ, അതോ ഈ വർഷം ഉണ്ടാവില്ല എന്നൊക്കെ ആയിരുന്നോ നിങ്ങളൊക്കെ കരുതിയിരുന്നത്? ഇപ്പോൾ ഒരു മെയ് 31 പോലത്തെ ഒരു ടെൻഷൻ ഉണ്ടോ? ഇപ്പോൾ ജൂണിൽ സ്കൂൾ തുറക്കുകയാണ്, അതേപോലെ ഒരു നവംബർ? ഇല്ല, അങ്ങനെയൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു സ്കൂൾ തുറക്കും. എന്തായാലും ഇങ്ങനെ ഇരിക്കില്ലല്ലോ, എന്തായാലും തുറക്കേണ്ടി വരും. അപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു സ്കൂൾ തുറക്കും. വളരെ കോൺഫിഡൻസിലാണ് സ്കൂൾ തുറക്കും എന്നുള്ള പ്രതീക്ഷ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. വീട്ടുകാരും ഉണ്ട്, അവർക്ക് എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്? കാരണം കഴിഞ്ഞ് സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്നതാണ്. എങ്ങനെയാണ് ചേട്ടാ കാണുന്നത്? നാളെ ഇപ്പോൾ സ്കൂള് തുറക്കുകയാണ്. പ്രത്യേകിച്ചൊന്നും ഇല്ല, രാവിലെ പോകാനേ പ്രത്യേകിച്ച്. അല്ല, ഇവർക്ക് വാക്സിൻ്റെ സംഭവം അതിനെ സംബന്ധിച്ചിട്ട് സ്കൂൾ ബസ്സിൻ്റെ ഒക്കെ കാര്യത്തിൽ കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എങ്ങനെ പോകും, അവർ എത്രത്തോളം സോഷ്യൽ ഡിസ്റ്റൻസിലൊക്കെ ഇരുത്തും എന്നൊക്കെ, അപ്പം അതിനൊക്കെ ഒരു ഇതായോ? അതിനെക്കുറിച്ചൊന്നും ഇതായിട്ടില്ല. പിന്നെ കൊണ്ടുവിടാന്നുള്ള തീരുമാനത്തിലായിരുന്നു. സ്കൂളിൽ ബസ്സിൽ വിടണ്ടാന്നുള്ളൊരു തന്നെ. മോന പിന്നെ സ്കൂളിൽ ആയിട്ടില്ലല്ലോ, മോളെ പിന്നെ ഞാൻ കൊണ്ടുവിടുക ചെയ്യുന്നത്. പിന്നെ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ബസ്സിൽ വരും. അങ്ങനെയാണ് തീരുമാനമായിട്ടുള്ളത്. ഇപ്പം അങ്ങനെയാണ്. പിന്നെ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. ഇതാണ് ഇപ്പോൾ വീട്ടുകാരുടെയൊക്കെ ഒരു അധികം ടെൻഷനും കാര്യങ്ങളും ഒന്നുമില്ല. എല്ലാവരും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് നാളെ മുതൽ സാധാരണ രീതിയിലേക്ക് മാറാം എന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി ആദ്യത്തെ പഠിക്കുന്ന നടക്കാവ് സ്കൂളിലെ മുന്നൊരുക്കങ്ങൾ എത്രത്തോളമായി, അവരെങ്ങനെയൊക്കെയാണ് കുട്ടികളെ വരവേൽക്കാൻ തയ്യാറായിരിക്കുന്നതെന്ന് വരും മണിക്കൂറിലും അറിയാം. ശ്രീജ.